വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഡ്വാൻസ് വ്ളോഗ് 0 to 0. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ പുഡിങ്ങാണ്. ഡെസേർട്ട് മാംഗോ ഡെസേർട്ട് എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഈ ഒരു ഐറ്റംസ് ചെയ്ത് നോക്കാം. പെരുന്നാളൊക്കെ അല്ലേ വരുന്നേ, അപ്പം ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഈ ഒരു ഐറ്റംസ് കിട്ടില്ല. പുഡിംഗ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എളുപ്പം ചെയ്യാനും പറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരു കപ്പ് മാങ്ങ, അതായത് രണ്ട് മീഡിയം സൈസ് മാങ്ങ തൊലിച്ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര കുറയ്ക്കാം. അപ്പോൾ അരക്കപ്പാണെങ്കിൽ അരക്കപ്പ് മതി. മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നതിന് ശേഷം അര ലിറ്റർ പാല്, അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മളിതിലൊഴിച്ചിട്ട് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ പാലിൽ നിന്ന് സ്വല്പം പാല് മാറ്റി വെച്ചിട്ട് കാൽ കപ്പ് നമുക്ക് കോൺഫ്ലവർ അതിലിട്ട് കലക്കിയിട്ട് എടുത്ത് വെക്കാം. അത് മാറ്റി വെക്കാം. ബാക്കി പാല് മുഴുവൻ നമ്മൾ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ പലപ്പോഴും പറയുന്നത് പോലെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെ വീഡിയോ കണ്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ താഴെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ പോരാ, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടും. അപ്പം നമ്മൾ കോൺഫ്ലവർ കലക്കി മാറ്റി വെച്ചു. ഇനി ഒരു നോൺ സ്റ്റിക്ക് കുക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഈ പാനില്ലെങ്കിലും അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി, അടി പിടിക്കാതിരിക്കാനാണത്. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം. കുറച്ചൊന്ന് തിളച്ചു വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പാൽപ്പൊടിയും, പാൽ കൂടാതെ പാൽപ്പൊടിയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ തിക്നെസ്സും ഉണ്ടാവും, സ്വാദും കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊരു വിധം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒട്ടും കൈയെടുക്കാതെ ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോഴാണ് അത് തിക്നെസ് കൂടി വരിക, കട്ടി കൂടി വരല്, അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി കുറുകി കുറുകി വരുന്നതാണ്. ഈ സമയം നമ്മൾ കൈ വയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, ഈ മാംഗോ പുഡിങ്. അപ്പോൾ എന്തായാലും ഒരു വട്ടമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പെരുന്നാൾക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. പെരുന്നുകാർ വന്നാലും കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയ സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ദാ ഈ പരുവത്തിൽ നമുക്ക് തീ ഓഫാക്കാം, ഇനി ഇറക്കി വെക്കാം. ചൂടോട് കൂടെ തന്നെ നമ്മൾ ട്രേയിൽ ഇത് നിരത്തി കൊടുക്കണം. അപ്പം നമുക്ക് വേണ്ടത് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഞാൻ ഇതിൻ്റെ എടുത്തിട്ടുള്ളത്. അതാവുമ്പം ഏത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ചെറിയ ട്രേ ആണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അടുത്ത് വലിയ ട്രേ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ നിരത്തി വെക്കണം. പീസ് പീസാക്കിയിട്ട് ആദ്യം താഴെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബിസ്ക്കറ്റിന് മുകളിലൂടെ ചൂടോടുകൂടെ കുറച്ച് നമുക്ക് പുഡിങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടെ
ഒഴിച്ചു കൊടുക്കണേ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് നട്സുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഏത് ഐറ്റംസും ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും മാതളവുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊമഗ്രാം അതിൻ്റെ ബീഡ്സുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് നമ്മൾ ആ ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലൂടെ നമുക്ക് പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. രണ്ട് മാങ്ങ മതി, ധാരാളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യാം. ഈ പുഡിംഗ് നിങ്ങൾക്ക് കോരി കഴിക്കുന്ന രീതിയിലാണ് പുഡിംഗ് വേണ്ടതെങ്കിൽ കുറച്ച് ടൈം തണുപ്പിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും, അത്രയും സെറ്റായിട്ടുണ്ട്. പിന്നെ അതല്ല നിങ്ങൾക്ക് പീസാക്കിയിട്ട് മുറിച്ചിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് എക്സ്ട്രാ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഞാൻ നൈറ്റിലാണ് ഇത് വെച്ചത്, നൈറ്റിൽ ഉണ്ടാക്കി വെച്ചു. രാവിലെയൊക്കെ ഇത് സെറ്റായിരുന്നു, ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നേരത്തെ രാവിലെ കട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഈ ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ മറക്കാതെ കമൻറ്റിൽ അറിയിക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മാ അസ്സലാമാ.